പിന്നെ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം അക്കൗണ്ടും വേണ്ടി എനിക്ക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉള്ള ഇന്റർനെറ്റ് സെക്യൂരിറ്റി എന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. അതെങ്ങനെ എടുക്കാൻ അറിയത്തില്ലെന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ലിങ്ക് ഞാൻ ഇട്ടേക്കാം, അത് കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം അതിൻ്റെ ഇൻ്റർഫേസ് ഏകദേശം ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഓപ്പൺ ചെയ്യുക ഫസ്റ്റ്. നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പാസ്വേഡും കാര്യങ്ങളൊക്കെ മെയിൽ അയച്ചു തരും. അത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾക്കൊരു ഒ ടി പി ചോദിക്കും. ആ ഒ ടി പി നമ്മൾ ഏത് നമ്പറിലാണ് കൊടുത്തേക്കെന്ന് വെച്ചാൽ ആ നമ്പർ വരും, അത് അടിച്ചു കൊടുത്ത് ലോഗിൻ ചെയ്യും. ലോഗിൻ ചെയ്തതുകൊണ്ട് ഇങ്ങനെ നമുക്ക് കിട്ടും എ ഡി എക്സ് മണ്ടയ്ക്ക് നോക്കി എ ഡി എക്സ് ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അത് ചേഞ്ച് ചെയ്യാൻ നമുക്ക് ഓരോ അങ്ങോട്ടും കിട്ടുമ്പോൾ ഞാൻ എ ഡി എക്സിലോട്ട് ചേഞ്ച് ചെയ്തു, ഡി എഫ് എമ്മിലോട്ട് ചേഞ്ച് ചെയ്തു. നമുക്ക് കാണാൻ പറ്റും ഇന്നത്തെ ടേൺ ഓവറും കാര്യങ്ങളും, ഇന്നത്തെ ഓ ഡി സ്റ്റോക്സിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഇവിടെ കാണാൻ പറ്റും. നമുക്ക് മേളിലൊരു മൂന്ന് ഡോട്ട്സ് കാണാം. ആ ഡോട്ട്സ് ആദ്യം നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത ഉടനെ നമുക്ക് ഇങ്ങനൊരു പേജ് വരുന്നകത്ത് നമുക്ക് അക്കൗണ്ട് ആദ്യം കിടക്കുന്ന അക്കൗണ്ട് ഇൻഫർമേഷൻ, മൈ ഡോക്യുമെൻറ്റ്, പിന്നെ ഓവർവ്യൂ, ന്യൂസ്, ടോപ്പ് സ്റ്റോക്സ്, മാർക്കറ്റ് വാച്ച് ലിസ്റ്റ്, അക്കൗണ്ട് സമ്മറി, ക്യാഷ് ഡിപ്പോസിറ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്ന് കിടക്കുന്നതാണ്. അപ്പം ഇതാണ് നമ്മൾ, ഈ ക്യാഷ് ഡിപ്പോസിറ്റാണ് നമ്മൾ എടുക്കുന്നത്. ട്രാൻസ്ഫർ നമ്മൾ ഇവിടുന്ന് പൈസ എടുക്കാൻ വേണ്ടി. ഞാൻ ക്യാഷ് ഡിപ്പോസിറ്റ് ചെക്ക് ചെയ്തു. അപ്പം നമുക്കിങ്ങനെ വരും, ഓൺലൈൻ ക്യാഷ് ട്രാൻസ്ഫർ, അതിൻ്റെ പേരുകൊണ്ട് ബാങ്ക് ഡീറ്റെയിൽ. അപ്പം നമ്മൾ ദുബായ് നമുക്കുള്ള ബാങ്കിൻ്റെ ഡീറ്റെയിൽ അടിച്ചു കൊടുക്കുക. ഞാൻ ആ ബാങ്ക് എൻ്റെ ബാങ്ക് എ ഡി സി ബി ആണ്. അപ്പോൾ ഞാൻ എ ഡി സി ബി അടിച്ചു കൊടുത്തു. എ ഡി സി ബി അടിച്ചു കൊടുത്ത ഉടനെ നമ്മൾ പൈസ ചോദിക്കും. അപ്പോൾ നമുക്ക് മിനിമം ട്രാൻസ്ഫർ 500 ആണ്. അപ്പോൾ 500 ഞാൻ അടിച്ചു കൊടുത്തു. അപ്പം ഈ ഡിസ്ക്ലെയ്മർ ചോദിക്കും, അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് പോകുക. അത് ഫ്രണ്ടിലോട്ട് പോയ ഉടനെ നമുക്ക് സെൻട്രൽ ബാങ്കിൻ്റെ സെൻട്രൽ ബാങ്ക് ഓഫ് യു എയുടെ ഒരു പേയ്മെൻറ്റ് ഗെയിലോട്ട് വരും. അവിടെ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻ അപ്ലൈ കൊടുത്തിട്ട് ടിക്ക് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്ത ഉടനെ നമ്മൾ ഏത് ബാങ്കാണോ കൊടുത്തേക്കുന്നത് അതിനകത്ത് നമ്മൾ കയറും. അതിനകത്ത് നമ്മുടെ യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ്. നോർമലി എല്ലാവർക്കും അറിയാൻ ചാൻസ് ഇല്ല. അങ്ങനെ അറിയാൻ ചാൻസ് ഇല്ലെങ്കിൽ യൂസർ ഐ ഡി എന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ട് നമ്പറിൻ്റെ ആദ്യത്തെ 6 നമ്പറാണ്. അത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പാസ്വേഡ് റീസെറ്റ് കൊടുക്കുക. അപ്പോൾ അത് പാസ്വേഡ് റീസെറ്റ് ആകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ നേരെ കസ്റ്റമർ കെയർ വിളിക്കുക, എന്നൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മതി, ഓൺലൈൻ്റെ ഐ ഡി ക്രിയേറ്റ് ചെയ്യാനാണ്. അങ്ങനെ വരുമ്പോൾ അവർ ചെയ്തു തരും. അത് കഴിഞ്ഞ് നമ്മൾ യൂസർ ഐ ഡി പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ട് പൈസ കൺഫർമേഷൻ കൊടുത്തിട്ട് ട്രാൻസ്ഫർ കൊടുക്കുക. അപ്പം ട്രാൻസ്ഫർ കൊടുത്ത ഉടനെ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഈ ട്രാൻസ്ഫർ നടക്കും. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് എ ഡി സി ബിയിൽ നിന്ന് ഒരു മെസ്സേജ് കിട്ടും നിങ്ങളുടെ പൈസ ട്രാൻസ്ഫർ ആയെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ഇന്റർനെറ്റ് സെക്യൂരിറ്റിന്ന് ഒരു മെസ്സേജ് വരും, ഡിയർ വാല്യു കൈൻഡ് ദ എമൗണ്ട് ഓഫ് 500 AD ഹാപ്പിൻ ക്രെഡിറ്റ് ടു ദ അക്കൗണ്ട് എന്ന് പറഞ്ഞ് വരും. അപ്പം നിങ്ങളുടെ പൈസ അങ്ങോട്ട് ട്രാൻസ്ഫർ ആയത് നിങ്ങൾക്ക് ബൈ